ഹായ് ഫ്രണ്ട്സ്, മിയാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പന, നമ്മുടെ തൊടിയിലൊക്കെ കാണില്ലേ പന, അത് വെട്ടിയിട്ട് അതിൽ നിന്ന് പൊടിയെടുത്തിട്ട് എങ്ങനെ പലഹാരം ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വെട്ടുന്നതും അതുപോലെ തന്നെ പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പന വെട്ടിയതിന് രണ്ട് കഷ്ണമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എൻ്റെ അമ്മ ഇത് വെച്ചിട്ട് എങ്ങനെ പനയിട്ട് പൊടി ഉണ്ടാക്കാമെന്ന കാരണം പലരും ചിന്തിച്ചിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ളതാണ്. നമുക്ക് ഈ പനയുടെ ആരുള്ള ഭാഗം ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് വെട്ടിയെടുക്കണം. അതിൻ്റെ അടിയത്തെ ആ പാത്തി മാത്രമേ നമ്മൾ ഒഴിവാക്കുകയുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മളിതുപോലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കിയിട്ട് നമ്മളിങ്ങനെ കൊത്തിയെടുക്കണം. കൊത്തിയെടുക്കാൻ അത്യാവശ്യം റിസ്ക്കുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊത്തിയെടുത്ത് നമ്മൾ ഈ കഷ്ണങ്ങൾ നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ടാണ് പൊടിപ്പിച്ച് കൊണ്ടുവരുന്നത്. പണ്ട് കാലത്തെ കുരലിൽ ഇടിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താണ്ടോ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചു കൊണ്ടുവന്ന ഇതാണ്. പിടിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉടനടി നമ്മൾ അതിനെ കലക്കിയിട്ട് നമുക്ക് അതിൻ്റെ പൊടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബക്കറ്റിൽ നിറയെ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു കോട്ടൻ്റെ തുണി കെട്ടിയിട്ട് നമ്മൾ പൊടിച്ചു കൊണ്ടുവന്ന പൊടി ഉണ്ടല്ലോ അത് ഇതിലിട്ടുങ്ങാണ്ട് ഇങ്ങനെ ഇളക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പൊടി ഈ ബക്കറ്റിൻ്റെ ഈ തുണി വഴി അതിൻ്റെ താഴേക്ക് പോകും. ഇതിൻ്റെ ചണ്ടി നേരെ മുകളിൽ നിൽക്കുകയും ചെയ്യും. ഈ മുകളിൽ നമുക്ക് കിട്ടിയ വേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇങ്ങനെ അരിച്ച് അരിച്ചെടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം. അതിൽ ഇനിയും പൊടി ഉണ്ടാവും കേട്ടോ. നമുക്ക് ഇതുപോലെ ഒരു വട്ടം കൂടി ഇങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പൊടി കിട്ടാം. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ വേസ്റ്റൊക്കെ നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ശേഷം നമ്മളിതിന് ഊറാൻ വെക്കണം കേട്ടോ. ഊറിയതിന് ശേഷം നമുക്ക് കിട്ടിയ പൊടിയൊക്കെയാണ് ഇതൊക്കെ നമ്മളൊരു ബക്കറ്റിലേക്ക് ശേഖരിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇനി ശേഖരിച്ച് വെച്ച പൊടിയത്തെ വെള്ളമൊക്കെ നമുക്ക് കളയണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നമ്മളൊരു കോട്ടൻ്റെ തുണി വിരിച്ചു കൊടുത്തിട്ട് അതിൽക്ക് നമ്മൾ കിഴി കെട്ടാൻ വേണ്ടിയിട്ട് ഈ പൊടി നിറച്ചു കൊടുക്കുകയാണ്. പൊടി ഇങ്ങനെ നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കിഴി കെട്ടിയിട്ട് ഒരു ഭാഗത്ത് നമ്മളിതിനെ തൂക്കിയിടണം. എന്നിട്ട് ശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളം മുഴുവൻ വാർന്ന് കളഞ്ഞതിന് പോയതിന് ശേഷം മാത്രമേ നമുക്ക് പിന്നെ ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഈ പൊടി ഏകദേശമൊക്കെ നമ്മളൊരു കിഴിയാക്കി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ കെട്ടുന്നത് നോക്കാം. ഇത് കെട്ടണമെങ്കിൽ നല്ല ടൈറ്റായിട്ട് കെട്ടണം കേട്ടോ. നമ്മൾ അമർത്തി കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് നല്ലോണം ഇങ്ങനെ അമർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് മുകളിൽ ഇങ്ങനെ ഒരു കയറ് വെച്ചിട്ടാണ് നമ്മൾ കെട്ടുക. അതിന് മുമ്പ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് നമുക്ക് നല്ല പ്യുവർ ആയിട്ടുള്ള പൊടി കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ തിരിച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയർ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കെട്ടുകയാണ്. ഇനി നമുക്ക് ഇതൊരു ഭാഗത്ത് ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കണം. ഹാങ് ചെയ്ത് വെച്ചതിന് അതിൻ്റെ താഴെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വെള്ളം ഒറ്റിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്കത് വെള്ളം മുഴുവൻ ഒറ്റിയതിന് ശേഷം മാത്രമാണ് ഇനി നമുക്കിതിനെ വെയിലത്ത് വെച്ച് ഉണക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ നമ്മളിത് വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇതിൽ വലിയ വലിയ കട്ടകളൊക്കെ ഉള്ളത് ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ പൊടിച്ചു കൊടുക്കണം. എന്നാലേ നമുക്ക് ആ പൊടിയായിട്ട് കിട്ടുള്ളൂ. നന്നായിട്ട് ഉണങ്ങും വേണം, അല്ലെങ്കിൽ നമ്മുടെ പൊടി പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പോൾ ദിവസം ഒരു 3-4 ദിവസത്തോളം വെയിൽ കൊള്ളിച്ച് നന്നായിട്ടാണ് ഇത് പൊടിച്ചത്, പൊടി ശരിയാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പൊടി ഏകദേശം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കണ്ടില്ല ഇത്രയും പൊടിയാണ് കിട്ടിയത്. ഏകദേശം ഒരു 10-12 kg പൊടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ പലഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനൊരു 4 tbsp ഈ പനയുടെ പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 750 ml വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 3/4 L വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ട കെട്ടാതെ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വേവിച്ചിട്ടെടുക്കണം. അത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ കൈവിടാതെ ഇളക്കും വേണം. നമ്മൾ ഇളക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ആകെ കട്ട കുത്തിയിട്ട് ആകെ ഇതാവും. നമ്മൾ കുട്ടികൾക്ക് പൊടി വരകില്ല. ആ ഒക്കെ ഒരു മെത്തേഡിൽ തന്നെ നമുക്കിതിങ്ങനെ വിരകി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യവും ശ്രദ്ധിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം നമുക്ക് ഇതിനെ വേവിച്ചിട്ടെടുക്കണം. ഏകദേശം ഇതൊരു പകുതി വേവക്കാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. ഞാനിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ശർക്കരയിലെ കല്ലൊക്കെ ഇതിൽ കൂടും. അതിലൂടെ ഒന്നുകൂടെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കലാണ്. അപ്പോൾ ഞാനിതൊരു പകുതി വേവായപ്പോൾ ഇതിലേക്ക് ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഈ പനയുടെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ ശർക്കരപ്പാനി എത്തണം. എന്നാലേ നമ്മുടെ ഈ പനൻ്റെ ഈ പലഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം. ഇത് ഏകദേശം വേവാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങയാണ്. ചിലർ തേങ്ങാക്കൊത്ത് വറുത്ത് ചേർത്ത് കൊടുക്കും, ചിലർ തേങ്ങ ഇങ്ങനെ ചേർക്കും, ചിലർ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ എത്രത്തോളം ഇടുന്നോ അത്രത്തോളം നമ്മുടെ പലഹാരത്തിന് ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ നമ്മളിത് നല്ലതുപോലെ ഇളക്കിയിട്ട് നല്ലോണം വേവിച്ചിട്ടെടുക്കുക. എത്രത്തോളം മുറുക്കം കൂടുന്നു അത്രത്തോളം നമ്മുടെ ഈ ഒരു പിന്നെ ഈ പന വിരകിയതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറിക്കൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലുവൻ്റെ പോലെ കട്ട് ചെയ്തിട്ട് കഴിക്കണമെങ്കിൽ നല്ലോണം നമുക്കിതിൻ്റെ വെള്ളം വറ്റിച്ചിട്ടെടുക്കണം.
ഏകദേശം ഈ ഒരു പരുവക്കാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കുറച്ചുനേരം തണുത്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം, അല്ലാണ്ട് ഇങ്ങനെ ചൂടോടെ ഇങ്ങനെ ഒരു ജെല്ലി ആയിട്ട് ഇങ്ങനെ കഴിക്കേണ്ടവർക്ക് ഇങ്ങനെയും കഴിക്കാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളിലെ ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.